അമ്മ തൻ വിശുദ്ധി നിറയും അമ്മ തൻ കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് പരിശുദ്ധ അമ്മയിൽ പ്രിയരെ, ഒക്ടോബർ മാസം വളരെ പ്രത്യേകമായി ആഗോള കത്തോലിക്ക സഭ ജപമാല മാസമായി ആചരിക്കുകയാണ്. ഫിദെ മിനിസ്ട്രി ഇന്നു മുതൽ ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ ധ്യാനിക്കുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് മംഗളവാർത്ത കാലം സന്തോഷ രഹസ്യങ്ങളാണ്. ഒന്നാം സന്തോഷ രഹസ്യം, ദൈവപുത്രനായ ഈശോ മിശിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയൽ മാലാഖ പരിശുദ്ധ കനികാമറിയത്തെ അറിയിച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. അമ്മ മാതാവിന് ഈ ദൈവിക ദൂത് ലഭിച്ചപ്പോൾ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രമർപ്പിച്ചു എന്നാണ് ബൈബിളിൽ ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയരെ, അമ്മ ദൈവത്തോട് സ്തോത്രം ആലപിച്ചു, സ്തുതികൾ അർപ്പിച്ചു. നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റുമോ, നമുക്ക് ദൈവത്തോട് ആഴമായി ബന്ധപ്പെടാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനങ്ങൾ 95 ഒന്നാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ചിലയായ സന്തോഷപൂർവം പാടി സ്തുതിക്കാം. സങ്കീർത്തകൻ പറയാണ്, വരുവിൻ നമുക്ക് സ്തോത്രം ആലപിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയും? മൂന്ന് തരത്തിലാണ് നാം ദൈവത്തോട് ബന്ധപ്പെടേണ്ടത്. ഒന്ന്, നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ദൈവത്തിന് സ്തോത്രം ആലപിക്കണം, ടു പ്രേസ് ദ ജീസസ്. രണ്ടാമത്, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം, നന്ദി പ്രകാശിപ്പിക്കണം. മൂന്നാമത്, ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ഒരു ദൈവവൈദ്യന് ദൈവവുമായി ബന്ധപ്പെടാൻ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട മൂന്ന് ഗുണങ്ങളാണ് അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന വ്യക്തിയായിരിക്കണം. രണ്ട്, എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ജീവിത അനുഭവ സാക്ഷ്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന വലിയ ഒരു അർപ്പിത മനോഭാവം ഉണ്ടായിരിക്കണം. ഈ മൂന്ന് ഗുണങ്ങളും തിളങ്ങി നിൽക്കുന്ന ഈ മൂന്ന് ഗുണങ്ങളും ഒരുമിച്ച് ജീവിച്ച് നമുക്ക് സാക്ഷിയായിട്ടുള്ള, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധ കനികാമറിയം. അപ്പോ ഈ ഒന്നാം സന്തോഷ രഹസ്യത്തിൽ അമ്മ മാതാവ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ചപ്പോൾ രക്ഷകന്റെ അമ്മയായി അവൾ മാറുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് മാധ്യസ്ഥം വഹിക്കട്ടെ. നമുക്ക് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂടുതലായി പ്രാർത്ഥിക്കാനും നന്ദി പ്രകാശിപ്പിക്കാനും അങ്ങേ ആരാധിക്കാനുമുള്ള കൃപയും വരവും അനുഗ്രഹവും തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരമാവധി ഇത് ഷെയർ ചെയ്യുക. അനേകരിലേക്ക് ഈ ജപമാല ശക്തിയെ കുറിച്ച് നമുക്ക് പറയാം. ദൈവം എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ വിളിച്ചു നക്കര. എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫിദേ